Hi, hello, welcome back, Karimashilovers. Appo innu nammal kaanan povunnathu oru glowy makeup look aanu. Appo aadiyitte oru nalla serum eduthittu nannayitte face onnu nammal enda oru treatment ennulla reethiyil namukku cheyyam. Njanda L'Oreal's serum use cheyane. ഏത് സെറം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സെറം യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്ലോവിനെസ് നമുക്ക് മേക്കപ്പിൻ്റെ അടിയിൽ ഇടുകയാണെങ്കിൽ ചെറുതായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അടുത്തത് വന്നിട്ട് ഈ മെയിൻ താരമാണ്, ഇത് മറ്റേ മൈ ഗ്ലാമിൻ്റെ ഒരു ഇറിഡിസൻ മോയ്സ്ചറൈസർ ആണ്. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിനൊരു പിങ്ക് ടിൻ്റ് ഉണ്ട്, പക്ഷെ സ്റ്റിൽ നമുക്ക് യെല്ലോ ആണെങ്കിലും ന്യൂട്രൽ ആണെങ്കിലും നമുക്കത് വർക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഒരു ബ്രൈറ്റനിങ് ആണ്, പിന്നെ നല്ലൊരു ഗ്ലോവിനെസ് നിങ്ങൾക്ക് ഇതാ ഇപ്പം തന്നെ കാണാൻ പറ്റും, നമുക്ക് ആ ഒരു മോയ്സ്ചറൈസർ കിട്ടുമ്പോൾ കിട്ടും. അടുത്തത് വന്നിട്ട് ഈ പാലിയോൻ്റെ പ്രൈമർ ഓയിലാണ്, പക്ഷേ ഈ ഓയിൽ ഒരുപാട് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ ഒരു പ്രൈമർ ഓയിൽ. ഈ പാലിയോൻ്റെ ഇത് അധികം പ്രൈസിയുമല്ല, പക്ഷെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈമർ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പതുക്കെ ഫേസിൽ ഇട്ട് കൊടുത്തു. ഇനി നമ്മളടുത്തത് പുരികം ചെയ്യേണ്ടത് അല്ലേ, അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പുരികം പൊക്കി കാണിക്കാൻ. നമുക്ക് എന്തായാലും പുരികം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ലിങ്ക് താഴെ കൊടുക്കുക കേട്ടോ. ഇത് ശരിക്കും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ഐബ്രോ പെൻസിലാണ് ഇത്. ആഷ് ബ്രൗൺ ആണ് എൻ്റെ ഷെയ്ഡ്, നല്ല കറക്റ്റ് ഷെയ്ഡാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നല്ല അഫോർഡബിൾ ആണ് ഈ ഒരു ഐബ്രോ പ്രോഡക്റ്റ്. ഈവൻ അനസ്താസി ബെവർലി ഹിൽസും ഇതും തമ്മിലൊരു കമ്പാരിസൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. അതിനുശേഷം ഞാനൊരു ഐബ്രോ മസ്കാര ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ കളറും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാഞ്ച് ഭയങ്കര വലുതാണ്. അപ്പം നമ്മുടെ ആ ഒരു ഐബ്രോ തുടങ്ങുന്ന സ്ഥലത്തൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ തടിച്ചിരിക്കണോണ്ട് ആ ഒരു കറക്റ്റ് ആ ഒരു പ്രിസിഷൻ കിട്ടുന്ന നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതാ ഐബ്രോ ചെയ്തപ്പോൾ തന്നെ ഫേസ് നന്നായിട്ട് മാറിയല്ലേ. ശരിക്കും നമ്മുടെ ഫ്രെയിം ചെയ്യുന്നത് ഐബ്രോ ആണ്. അടുത്തതാ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്, ഇത് മേബലിൻ്റെ ആണ് ഒരു ന്യൂഡ് പാലറ്റ്. ഈ ഒരു ബ്രഷ് സെറ്റ് ഇത് വന്നിട്ട് മിനിസോൻ്റെ ആണ്, നല്ല അടിപൊളി ബ്രഷ് സെറ്റ് ആണ് കേട്ടോ. അത് വെച്ചിട്ട് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് എൻ്റെ ഫുൾ കണ്ണിൻ്റെ മുകളിൽ ഇടാണ്. ഈ ഒരു ഫുൾ ഐ ഷാഡോ പാലറ്റ് തന്നെ വേണ്ടി വരും എൻ്റെ ഫുൾ ക്രീസ് ഫിൽ ചെയ്യാൻ ചെയ്യാനായിട്ട്. അത്രയും വലിയ ക്രീസാണ് എനിക്ക്, അത് ഫുള്ളായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. താഴെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ എനിക്ക് ആ ക്രീസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല, എൻ്റെ കണ്ണിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നേരെ നോക്കിയിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ മീൻസ് കണ്ണിൻ്റെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫുള്ള് രണ്ട് കണ്ണിലും ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ഫുൾ ക്രീസിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ആ ഒരു ട്രാൻസിഷനായിട്ട് ഇതാ ഈ കണ്ണ് ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് വേറൊരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ നല്ല ബ്യൂട്ടിഫുള്ളി ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു ഐ പെൻസിൽ എടുക്കുക. ഇത് LIT പെൻസിലാണ്, സൂപ്പർ അഫോർഡബിൾ ആണ്, അത്രയും നല്ല റേറ്റിംഗ് ഉണ്ട്. എന്നിട്ട് ഇതാ മുകളിൽ ഈ ഒരു വാട്ടർ ലൈനിൽ ഒന്ന് എഴുതി കൊടുക്കുക. മുകളിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ ആ ഒരു കണ്ണിനൊരു ഒരു ഡിഫൈൻഡ് ലുക്ക് കിട്ടാൻ. നേരെ മസ്കാരയാണ്, മസ്കാരയ്ക്ക് L'Oreal's ഈ ഒരു മസ്കാരയാണ്. ഇപ്പം ഞാനിട്ടത് പ്രൈമർ ആണ് കേട്ടോ. ഇനി നമ്മൾ പ്രൈമർ ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ലാക്മേയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ഇടാം. ഇത് വന്നിട്ട് ലാക്മേയുടെ 3D ഫൗണ്ടേഷൻ ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഇതൊരു എപ്പിക് ഫെയിൽ ആയിരുന്നു ഈ ഫൗണ്ടേഷൻ. ഒന്നാമത്തത് ഇത് ഐവറി ഫെയർ ആണ്, അപ്പോൾ എൻ്റെ ഷെയ്ഡല്ല ഇത്, കുറച്ച് ലൈറ്റ് ആണ് എൻ്റെ സ്കിന്നിന്. പിന്നെ എനിക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് വളരെ പാടായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബ്രഷ് വെച്ച് ഞാൻ ചെയ്യണമായിരുന്നു, എനിക്കിപ്പോൾ തോന്നി കുറച്ചും കൂടി ബ്ലെൻഡ് ആവുമായിരുന്നു. പക്ഷേ ഇത് വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ഒരു ഇത് വെച്ച് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഒട്ടും ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അത്യാവശ്യം കവർ ചെയ്തിട്ട്, ഒരു മീഡിയം കവറേജ് ഫൗണ്ടേഷനാണിത്. ലാക്മേ ഒരിക്കലും എന്നെ ഫെയിൽ ചെയ്യാത്ത ഒരു ഫൗണ്ടേഷനാണ്, പക്ഷെ ഈ ഒരു തവണ ലാക്മേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ ഫൗണ്ടേഷൻ ഷെയ്ഡ് ശരിയായില്ല, അതിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്ചറും ഒന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിനുശേഷം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തു ഞാനിതിൻ്റെ ഫേസിലൊന്ന് ഫുൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മുഴുവൻ കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂർ ഉണ്ടാവും ഈ വീഡിയോ. അപ്പോൾ അങ്ങനെ കുറേ നേരം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട്, പക്ഷെ അത് ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു 1/2 hour എടുത്തു ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാമെന്ന്. ആ ഒരു ബ്യൂട്ടി സ്പോഞ്ചിനെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും നേരം ഞാനിങ്ങനെ ഫേസിൽ ഇങ്ങനെ തുടച്ച് മാക്സിമം ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ.
അടുത്തത് ഞാൻ എന്താ ഇവിടെ കൺസീലർ ആണ്, പാക്കിന്റെ ഈ ഒരു കൺസീലർ. ഇത് ഇതിന്റെ ഷെയ്ഡ് താഴെ കൊടുക്കാം കേട്ടോ. ഒരു ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും മാത്രമേ ഇടുന്നുള്ളൂ, രണ്ട് കണ്ണിന്റെയും. പിന്നെ നമ്മൾ സാധാരണ ഹൈലൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക. മൂക്കിൻ്റെ ആ ഒരു സ്മൈൽ ലൈൻ തുടങ്ങുന്ന അവിടെയും ചിന്നിൻ്റെ അവിടെയും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അത് ഇന്നർ കോർണറിലൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ബ്രഷാണ് കുറച്ചും കൂടി ഈസിയും നമുക്ക് കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ താഴെയാണ് മെയിൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ണിൻ്റെ താഴെ നന്നായിട്ട് കട്ടിയിൽ തന്നെ ഞാൻ എഴുതുന്നുണ്ട്. സെയിം ഐലൈനർ വെച്ച്, സോറി, ഐ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. വളരെ നല്ല ക്രീമി ടെക്സ്ചറാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, നമുക്ക് വർക്ക് ചെയ്യാനും നല്ല രസമാണ്. നമുക്ക് ഈ ഒരു ഇന്നർ കോർണറിലേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതായത് ഇപ്പം ഞാൻ ചെയ്യണ പോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിന് കുറച്ചും കൂടി ഒരു നീളം തോന്നും, കുറച്ചും കൂടി ഒരു ഡിഫൈൻഡ് ലുക്ക് നമുക്ക് കണ്ണിന് കിട്ടും കേട്ടോ. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പെർട്ടിക്കുലർ ഐ ലുക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ, ഭയങ്കര നല്ല രസമുണ്ട് ഈ ഒരു ഐ ലുക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ മുകളിൽ ഒരു കുറച്ച്, കണ്ണിൻ്റെ ഒരു കാൽ ഭാഗം മുകളിൽ നിന്ന് ഒരു ഔട്ടർ കോർണറിലേക്ക് ചെറുതായിട്ടൊന്ന് വിങ് കൊടുക്കുകയാണ്. അതായത് ഫുൾ വിങ് ഇല്ല, ജസ്റ്റ് ഒരു ഔട്ടർ കോർണറിൽ നിന്ന് ഒരു കാൽ ഭാഗം ആ ഒരു വിങ്. അപ്പോൾ കുറച്ചും കൂടി കണ്ണിന് നന്നായിട്ട് നീളം തോന്നും. കണ്ണിന് കുറച്ച് നീളം തോന്നാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, കുറച്ച് ചെയ്യാൻ എളുപ്പമാണ്, നമുക്കങ്ങനെ പ്രിസൈസ് ആയിട്ടൊന്നും ചെയ്യുകയും വേണ്ട. കണ്ടോ, നല്ലൊരു നീളം തോന്നുന്നുണ്ട് കണ്ണിന്. അപ്പോൾ അതുപോലെ തന്നെ ഈ കണ്ണിനും കൂടി ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ കണ്ണിനും കൂടി ഇതാ രണ്ട് കണ്ണിലും സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. അതിനുശേഷം ഈ ഒരു ഐ ഷാഡോ എടുത്തിട്ട് ഒരു കുഞ്ഞി സ്മഡ്ജിങ് ബ്രഷ് എടുത്തിട്ട് താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. വളരെ നല്ലതാണ് ഇങ്ങനെ കണ്ണ് താഴെ എഴുതിയിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യുന്നത്. ഈ ഒരു ഐ ഷാഡോ വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്മഡ്ജിങ് ലുക്ക് കിട്ടും. പിന്നെ അതാ നമ്മുടെ പ്രൈമറി ഇപ്പം തന്നെ ഉണങ്ങി വറ്റി വരണ്ടിട്ടുണ്ട്. നമ്മളിനി നേരെ ചെന്ന് മസ്കാര ഇടുക. അങ്ങനെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഭംഗിയുണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ണ് വന്നത്. പിന്നെ നമ്മൾ എന്നെ കോൺടൂർ ചെയ്യാൻ പോവാണ്. കോൺടൂർ ഞാനിപ്പോൾ ആദ്യം മൂക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ചപ്പാത്തി മൂക്കാണ് എന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അതിനുശേഷം എന്താ സൈഡിൽ കോൺടൂർ ചെയ്യണം. ഇപ്പം എനിക്ക് തടി കൂടിയതുകൊണ്ട് ആ ഒരു ജോ ലൈൻ ഒന്നും കാണുന്നില്ല. അങ്ങനെയുള്ള ജോ ആണ് എനിക്കിഷ്ടം, ഒട്ടി വലിഞ്ഞിരിക്കുന്നത്. പിന്നെ താഴെ നമ്മുടെ ഡബിൾ ചിൻ ഉള്ളവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ ആയിട്ടുള്ള ഈ ഒരു കോൺടൂർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ മൂക്ക് എപ്പോഴും ഞാൻ കൈവച്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുക. അതാണ് കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. ഇത് ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു പൂന കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ബ്രഷാണ്, അത് വെച്ചിട്ട് രണ്ട് സൈഡിലും അപ്വേർഡ് ആണ് കേട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്യണത്. പിന്നെ നമ്മൾ ഈ കോൺടൂർ താഴെ ഡബിൾ ചിന്ന് അത് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതായത് കഴുത്തിൻ്റെ അങ്ങോട്ടേക്ക് വേണം ബ്ലെൻഡ് ചെയ്യാൻ, പുറത്തേക്ക് ബ്ലെൻഡ് ചെയ്യരുത്. എന്നാലാണ് നമുക്ക് ആ ഡബിൾ ചിൻ ശരിക്കും കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഒന്നും മുഖത്താവളികളൊക്കെ തൂത്തിട്ടുണ്ട്, കാരണം നല്ല ഒരു ഷെയ്ഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഞാൻ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യണത്. ഇത് വന്നിട്ട് സിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ്. ഈ ഹൈലൈറ്റർ നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കരുത്, കാരണം വളരെ പൊട്ടയായ ഹൈലൈറ്ററാണ്. ഒന്നാമത് ബ്ലെൻഡ് ആവില്ല, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ജങ്കി ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഹൈലൈറ്റർ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഈ ഹൈലൈറ്റർ ഒരിക്കലും വാങ്ങിക്കരുത് കേട്ടോ. ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ, ഈ ഒരു സാധനം ബ്ലെൻഡ് ചെയ്യാനും ഞാനൊരു അരമണിക്കൂറോളം എടുത്തിരുന്നു. ബ്ലെൻഡ് ആകുന്നേ ഉണ്ടായിരുന്നില്ല, ലിക്വിഡ് ആയിട്ടും കൂടി ഒട്ടും സ്മൂത്തും അല്ല ഈ ഒരു ഹൈലൈറ്റർ കേട്ടോ. സോ ഇതെന്തായാലും വാങ്ങിക്കരുത്, ഒട്ടും തന്നെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സമയം ഞാനിത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി എടുത്തു. ഇനി അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് കോഫി എഡിഷൻ ആണ് മേബിലിൻ്റെ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൊണ്ടാണ് ഞാൻ രണ്ടും എടുത്തത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് കാരമൽ, അങ്ങനെ എന്തോ ഷെയ്ഡാണ്, കാരമലിൻ്റെ ഒരു ഭയങ്കര നല്ല സ്മെല്ലാണിത്. നമുക്കൊരു ഒരു ഫെയർ സ്കിൻ ടോൺ, മീഡിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫെയർ സ്കിൻ ടോണിൻ്റെ നല്ലൊരു ഷെയ്ഡാണിത്. സോ കണ്ട നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ലിപ്സ്റ്റിക് ഒന്ന് ഉണങ്ങണം കണ്ടോ. അപ്പോൾ ടോട്ടലി എനിക്ക് ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. അതിൻ്റെ ഒരു സന്തോഷമാണ് ആ കാണുന്നത്. വ്യൂ ഫൈൻഡറിൽ നോക്കി സ്വന്തം ഭംഗി ആസ്വദിക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണ്, ഞാൻ പ്രൈമർ ഇട്ടില്ലല്ലോ എന്ന്. കണ്ടാ ഈ സമയമൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഈശ്വരാ ഞാൻ പ്രൈമർ ഇട്ടിട്ടില്ലല്ലോ, പ്രൈമർ അല്ല സെറ്റിംഗ് സ്പ്രേ ഇട്ടിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ തന്നെ ഇതൊരു ഇലിമിനേറ്റിംഗ് സെറ്റിംഗ് സ്പ്രേ ആണ്, അത് ഒന്ന് അടിക്കുകയാണ്. കാരണം നമ്മളിന്ന് കുറച്ച് ഗ്ലോവി ആയിട്ടുള്ള ലുക്കാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ലുക്ക്. നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ
എന്താ പറയുന്നത് ഡ്രസ്സിന്റെ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാം, ഈവൻ സാരിയുടെ കൂടെ ചെയ്യാം. കാരണം ഒരുപാട് നമ്മൾ കണ്ണ് മുകളിലും എഡിറ്റ് ഒന്നും ഇല്ലല്ലോ, താഴെ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കാണ്. ഒരു ബ്ലാക്ക് ഡ്രസ്സിന്റെ ഒക്കെ കൂടെ ഇത് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുർത്തയുടെ കൂടെയോ വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെയോ സാരിയുടെ കൂടെയോ ഏത് ഡ്രസ്സിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഐ ലുക്ക് ക്യാരി ചെയ്യാം. ബാക്കിയില്ല, അതായത് ലിപ്സ്റ്റിക് ഒന്ന് ന്യൂട്രൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മൾ നയൻതാരയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് അല്ലേ. സോ ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ലുക്ക്. ഈ ഒരു സാരി എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 440 rupees എന്തോ ആണ്. ടോപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, ബ്ലാക്ക് ജ്വല്ലറിയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ലുക്ക് ഒന്ന് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ. ഞാൻ ദേ വീണ്ടും പോസ് ചെയ്യാണ്, തീരുന്നില്ല. പോസ് ചെയ്ത് പോസ് ചെയ്തിട്ട് വീണ്ടും പോസ് ചെയ്യുന്നു. ഓക്കെ, ഇനിയാണ് ബൈ പറയാൻ പോകുന്നത്. ഓക്കെ, ബൈ പറഞ്ഞു. ബൈ. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.